മാസങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ഹോർട്ടിക് കോർപ്പിന് നൽകിയ കർഷകർക്ക് വില ലഭിക്കാതായിട്ട് മാസങ്ങൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിരവധി കർഷകർക്കാണ് ഇത്തരത്തിൽ വലിയ സംഖ്യ ലഭിക്കാനുള്ളത് പ്രകൃതിക്ഷോഭങ്ങളിലും മറ്റും നശിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാനും കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ വന്യജീവികളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനായി കാവലിരുന്നും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ കടം വാങ്ങിയും നട്ടുവളർത്തി വിളവെടുത്ത വിളകൾക്ക് പണം ലഭിക്കാതായതോടെയാണ് കർഷകർ ദുരിതത്തിലായത് ഹോട്ടികോർപ്പിന് കീഴിലുള്ള മൊത്തവിപണ കേന്ദ്രത്തിൽ വിറ്റ കാർഷികോൽപ്പന്നങ്ങൾക്കാണ് കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി പണം ലഭിക്കാത്തത് വിത്തും വളവും വാങ്ങാൻ പണമില്ലാതായതോടെ കൃഷി നിർത്തിവച്ച കർഷകർ ജീവിതം തള്ളി നീക്കാൻ മറ്റ് മാർഗങ്ങൾ തേടുകയാണ് രണ്ട് വർഷത്തിലേറെയായി ഇൻഷുറൻസ് തുകയടക്കം കുടിശ്ശികയായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഞങ്ങൾ വിപണന നടത്തുന്നത് കോഴിക്കോട് വേങ്ങേരി മാർക്കറ്റിലാണ് വേങ്ങേരി മാർക്കറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുക്കം സമിതിയിൽ നിന്നും വേങ്ങേരി മാർക്കറ്റ് മാർക്കറ്റ് ലേലാഹിൽ നിന്നും ഞങ്ങൾക്ക് യഥാസമയം ഞങ്ങൾക്ക് പണം കിട്ടും അതേ അവസരം ഓറ്റി കോർപ്പ് വിളിച്ചെടുക്കുന്ന ഇതിന് ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല ഞങ്ങൾ ആ കാര്യത്തിൽ വളരെയധികം വിഷമത്തിൽ ബുദ്ധിമുട്ടുകളാണ് ഈ ഗവൺമെൻറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാർഷിക വിള ഇൻഷുറൻസ് കിട്ടുന്നില്ല അത് കിട്ടാനുണ്ടായിട്ട് മൂന്ന് വർഷത്തിന് മേലെ അത് ലക്ഷക്കണക്കിന് ഉറപ്പുണ്ട് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധികം തുകയാണ് കാർഷിക വിപണന കേന്ദ്രത്തിൽ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് ദൂരപരിധി അനുസരിച്ച് ഒരു കിലോ ഉൽപ്പന്നത്തിന് നിശ്ചിത തുക വാഹന അലവൻസ് ലഭിക്കും വിപണി വിലയേക്കാൾ ലാഭം പ്രതീക്ഷിച്ചാണ് കർഷകർ ഏറെ കഠിനാധ്വാനത്തിലൂടെ നട്ടുവളർത്തിയ വിളകൾ ഇവിടെ എത്തിച്ച് വിൽക്കുന്നത് എന്നാൽ വിറ്റ വിളകൾക്ക് പണം ലഭിക്കാതായതോടെ ഇവർ ദുരിതത്തിലായി ഹോട്ടിക്കോർപ്പിന് വിറ്റ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകം പണം നൽകണമെന്നാണ് നിർദ്ദേശം എന്നാൽ പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും തുക ലഭിക്കാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഒട്ടേറെ കർഷകർക്കാണ് ഇത്തരത്തിൽ പണം ലഭിക്കാനുള്ളത് ആയിരം രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ കിട്ടാനുള്ള കർഷകർ ഇവർക്കിടയിലുണ്ട് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് ആശുപത്രികൾ അഗതി മന്ദിരങ്ങൾ ഗവൺമെൻറ് ഹോസ്റ്റലുകൾ ഇതര സ്ഥാപനങ്ങൾ എന്നിവയും വിവിധ വിപണന ഔട്ട്ലെറ്റുകളും വഴിയാണ് വിൽക്കാറുള്ളത് നേന്ത്രപ്പഴം വെള്ളരി വഴുതന ചീര പയർ ചേന ചേമ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെ സംഭരിക്കുന്നുണ്ട് കാട്ടുപന്നി കുരങ്ങ് കാട്ടാന മുളമ്പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യത്തിനടുവിൽ നിന്നുമാണ് മിക്ക കർഷകരും കൃഷിയൊരുക്കുന്നത് ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന വിളകളുടെ വിലയാണ് കാലങ്ങളായി കിട്ടാതെ കിടക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളിലും നശിക്കുന്ന വിളകൾക്ക് ഇൻഷുർ ഉണ്ടായിട്ടും പണം ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം